അതേസമയം കേരളത്തിലും ഇപ്പോൾ ഒറ്റപ്പെട്ട മഴ കനക്കുകയാണ്. ഇന്നും അത്തരത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിൽ യെല്ലോ അലർട്ട് ആണ് തുടരുന്നത്. വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഇത്തരത്തിൽ മഴ ശക്തമാകും എന്ന് തന്നെയാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, ഈ ഒറ്റപ്പെട്ട മഴ അത് അതിശക്തമായ മഴയാണ്, അതുകൊണ്ട് തന്നെ വലിയ ദുരിതം ജനങ്ങൾക്ക് നേരിടേണ്ട സാഹചര്യമുണ്ട്. കടുത്ത ചൂടിൽ നിന്ന് മോചനം ലഭിക്കുമ്പോൾ അതും മറ്റൊരു ദുരിതമായി മാറുന്ന സാഹചര്യമാണോ ഉള്ളത്? അഭിലാഷേ, വേനൽ മഴ ഒരു പരിധിവരെ ആശ്വാസമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ നേരെ മറിച്ച് ജില്ലാ ഭരണകൂടം ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം 115 മില്ലിമീറ്റർ മഴ ലഭിക്കാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിലാണ്, മലയോര മേഖലയുള്ള ജില്ലയാണ്, അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഒക്കെ ഉള്ള സാധ്യതയുള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്ക് തീർച്ചയായും ജില്ലാ ഭരണകൂടം ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ലഭിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത്തരൊരു ജില്ലാ ഭരണകൂടം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായി മഴ ശക്തമായ രീതിയിൽ തന്നെ ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ലഭിക്കുന്നത്. അത് മലയോര മേഖലയിൽ, അണക്കെട്ടുകളുള്ള മേഖലയിലൊക്കെയാണ് ഇപ്പോൾ മഴ ശക്തമായി ലഭിക്കുന്നത്. പരക്കെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉച്ചയ്ക്ക് ശേഷമുണ്ട്. അത് തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വേനലിന്റെ ഒരു പശ്ചാത്തലത്തിൽ, കടുത്ത വേനലിന്റെ മഴ ഒരു ആശ്വാസമായി മാറിയിട്ടുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തവും മറ്റു കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് ഇപ്പോൾ ജില്ലയിൽ എടുത്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് രാത്രി കാലങ്ങളിലുള്ള യാത്രകൾ, അതുപോലെ തന്നെ മണ്ണിടിച്ചുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഒരു ജാഗ്രത നിർദ്ദേശം, ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇന്നലെ തന്നെ കളക്ടർ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. നദിയിലൊക്കെ സാധാരണ ജലനിരപ്പില്ലാത്തൊരു സാഹചര്യമുണ്ട്, കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് ദിവസം തുടച്ചു വെച്ചതിന് ശേഷം മഴ, അത് കർഷകരെ സംബന്ധിച്ചൊക്കെ വലിയൊരു ഒരു ആശ്വാസമായിട്ടുണ്ട്. കാരണം കാർഷിക വിളകളെല്ലാം വേനൽക്കാലത്ത് നഷ്ടപ്പെട്ട വാഴക്കൃഷിയായാലും ഒക്കെ ഈ കനത്ത വേനലിൽ നശിച്ച ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മഴ ഇപ്പോൾ ഒരു ചൂടിനൊരു ആശ്വാസം എന്ന നിലയ്ക്ക് തന്നെയാണുള്ളത്. പക്ഷേ അത് കൂടുതൽ ശക്തമായ രീതിയിൽ 115 മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ചുരുങ്ങിയ സമയത്തിൽ പെട്ടെന്ന് മഴ പെയ്യുക എന്ന് പറയുമ്പോൾ അത് വലിയ പെട്ടെന്നൊരു പ്രളയവും മറ്റു കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം എന്നുള്ള കണക്കൂട്ടിലൊന്നാണ് ഇത്തരമൊരു ജാഗ്രത നിർദ്ദേശമുള്ളത്. ഈ യാത്ര, രാത്രികാലങ്ങളിലെ യാത്രകൾ, മലയോര മേഖലയ്ക്കുള്ള യാത്രകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഒരു മുൻകരുതൽ എന്ന് മാത്രമാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ നൽകേണ്ടത്. അത് ഇപ്പോഴും തുടരുന്നത് എന്തെല്ലാം മഞ്ഞ അലർട്ടാണ്, യെല്ലോ അലർട്ടാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൊടും ചൂടിൽ ആയിരുന്നു കേരളമെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് മൺസൂൺ മഴയല്ല, മറിച്ച് വേനൽ മഴയാണ്, ഒറ്റപ്പെട്ട മഴയാണ്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അത് വീണ്ടും പ്രതിസന്ധിയാകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കർഷകർക്കുൾപ്പെടെ അവരുടെ വിളകൾ കൊടുംചൂടി നശിച്ച സാഹചര്യമുണ്ട്. അതിനൊക്കെ ഒരു പരിധിവരെ ഉപകാരപ്രദമാണ് ഈ വേനൽ മഴ എന്നുള്ളതാണ്. എന്തായാലും ഇത്തവണ കേരളത്തിൽ മൺസൂൺ നേരത്തെ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ. മെയ് 31 മൺസൂൺ എത്തും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ന്യൂനമർദ്ദപാദത്തിലെയും തെക്ക് കിഴക്കൻ അറബിക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുമാണ് കേരളത്തിൽ നേരത്തെ മഴയെത്താൻ കാരണം. കേരളത്തിൽ ഇത്തവണ മൺസൂൺ മെയ് അവസാനത്തോടെ എത്തുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂനമർദ്ദപാതിയും തെക്ക് കിഴക്കൻ അറബിക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുമാണ് കേരളത്തിൽ പെട്ടെന്ന് മഴയെത്താൻ കാരണമാവുന്നത്. 18-ാം തീയതിയോടെ കാലവർഷം ആൻഡമാൻ തീരത്തെത്തും. ലക്ഷദ്വീപും കടന്ന് കാലവർഷം കേരളത്തിലെത്താൻ ഇത്തവണ വൈകിയേക്കില്ല. എൽനിനോ പ്രതിഭാസം ഒഴിവായതോടെ സംസ്ഥാനത്ത് മഴയുടെ സാധ്യതകൾ ശക്തമാവുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ ലഭിച്ച മഴയാണ്, പല ജില്ലകളിലായി കേരളത്തിൽ ലഭിച്ച മഴയുടെ ഒരു കണക്കാണിത്. എന്തായാലും മലയോര പ്രദേശങ്ങളിലടക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. സാധാരണ ജൂൺ 1 തുടങ്ങുന്ന കാലവർഷം 8 ദിവസം വൈകിയാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ എത്തിയത്. 34% കുറവ് മഴയാണ് 2023 കിട്ടിയത്. എന്നാൽ ഇത്തവണ മൺസൂൺ നേരത്തെ എത്തും, അതിശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ മഴ ലഭിച്ചതോടെ താപനിലയിലും നേരിയ കുറവുണ്ടായിട്ടുണ്ട്. നമുക്ക് കാണാം, കഴിഞ്ഞ ദിവസങ്ങളിൽ
ഏറ്റവും ഉയർന്ന താപനിലയിലേക്ക് നമ്മുടെ കേരളം എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇത്തരത്തിൽ മഴ ലഭിച്ചത് കൊണ്ട് തന്നെ താപനിലയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 34°C വരെയൊക്കെ താപനില എത്തിയിട്ടുണ്ട്. നേരിയ ആശ്വാസം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ നമുക്ക് തന്നത്. എന്തായാലും സംസ്ഥാനത്ത് 18-19 തീയതികളിൽ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഒരു പ്രളയം കഴിഞ്ഞ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് എത്തുമ്പോൾ ജാഗ്രതയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം. റൈറ്റ്, എന്തായാലും ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. മഴയിലും ചൂട് പോലെ തന്നെ ജാഗ്രത തുടരേണ്ട സാഹചര്യമുണ്ട്. വാർത്താരംഭം